മദ്യപാനമാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപമെന്നും വിപത്തെന്നും ബോധ്യപ്പെടുന്ന ഒരു കാലമാണത്. തൻ്റെ ചിത്രരചനയിലൂടെ അച്ഛൻ്റെ മദ്യാസക്തിയെ ഇല്ലാതാക്കിയ ഒരു 7 വയസ്സുകാരിയെ കാണുക. അരുണിമ. ചില വരകൾ അർത്ഥപൂർണമായി കൂടിച്ചേരുമ്പോൾ സൃഷ്ടിയാകുന്നു. ഒരു ചിത്രം പുതിയ ഭാവങ്ങൾ കൈവരിക്കുമ്പോൾ ആ കലാവാസന പൂർണ്ണമായും പ്രകടമാകുന്നു. യാദൃശ്ചികമായാണ് വീട്ടിൽ ചിത്രം വരയ്ക്കാനുള്ള സൗകര്യമില്ലാതിരുന്ന 7 വയസ്സുകാരി അരുണിമ തൻ്റെ വാസന തിരിച്ചറിഞ്ഞത്. നിമിത്തമായത് മദ്യപാനിയായിരുന്ന അച്ഛനാണ്. ഞാൻ ഈ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി കയറി വന്നു. ഒരു കുട്ടി കയറി വന്ന് ഈ കുട്ടി കൗതുകപൂർവ്വത്തിലെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള പലതരം വിചിത്രമായ കളറുകളിലൊക്കെ അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് വരയ്ക്കണമെന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, തരാവോ എന്ന് ചോദിച്ചു. ഞാൻ അവൾക്കൊരു എൻ്റെ കയ്യിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ഒരു കവറും ഒരു കുറച്ച് കളേഴ്സും കൊടുത്തു. വാട്ടർ കളറും മറ്റ് പലതരത്തിലുള്ള കളറും. അവൾ വാട്ടർ കളർ കൊണ്ട് അതിമനോഹരമായൊരു പടം വരച്ച് എനിക്ക് തന്നു. ഒരു വിതിൻ 15 മിനിറ്റ്സ് അവളുടെ ചിത്രം കംപ്ലീറ്റ് ആയി. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. സത്യത്തിൽ എന്നെക്കാളും ടാലൻറ്റഡ് ആയിട്ടൊരു വ്യക്തിയാണ് അയാൾ. പക്ഷേ ഞാൻ അവളോട് ചോദിച്ചത് എൻ്റെ വീട്ടിലെ കണ്ടീഷൻ എന്താണ്. വീട്ടിൽ അവൾക്ക് കളറും ഒന്നും കിട്ടാറില്ല. വീട്ടിൽ പ്രോത്സാഹനം ഒന്നും കിട്ടാറില്ലെങ്കിലും നിരുത്സാഹം ധാരാളമായി കിട്ടാറുണ്ട്. അതുകൊണ്ട് അവൾ വരയ്ക്കാറില്ല, ഒന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ഇവിടെ നിന്ന് വരയ്ക്കുക, നമുക്ക് ഇഷ്ടം പോലെ വരയ്ക്കുക, നമുക്കൊരു എക്സിബിഷൻ നടത്താം സാറിനോട് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞു. ഈ ചിത്രങ്ങൾ കണ്ടു തുടങ്ങിയതോടുകൂടി ഇവളുടെ ഫാദറിന് ഭയങ്കരമായ ഇൻസ്പിറേഷൻ വന്നു. അയാൾ അതുവരെ ഒളിച്ചും പാത്തുമൊക്കെ വീഡിയോ ഒക്കെ വലിക്കുന്ന ആവശ്യമായിരുന്നു. അയാൾ അതൊക്കെ വിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് വിട്ട് കുഞ്ഞിൻ്റെ തലയിൽ തൊട്ട് അയാൾ പ്രോമിസ് ചെയ്തിരിക്കുകയാണ്, ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഇനി മദ്യപിക്കുകയില്ല എന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അയാൾ വരാൻ ഇടയായ കാരണം ഈ കുഞ്ഞിൻ്റെ ടാലൻ്റാണ്. എനിക്ക് ഈ ചെരുപ്പ് ഓണത്തിന് കഴിക്കാൻ ഞാൻ പറയണ സാധനങ്ങൾ മുഴുവനും മാറ്റരുതേ. ഇപ്പം കുടി നിർത്താൻ അറിഞ്ഞൂടാ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. സാറിനെ ഇവിടെ വന്ന് സാറിനെ കണ്ടുമുട്ടിയതിൽ അതിഭയങ്കരമായ സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാനാകാത്ത. സാറിനെ കണ്ടത് തന്നെ വലിയ ഒരു വിലമതിക്കാത്ത ഒരു നിധി കിട്ടിയ പോലെ തോന്നുന്നു. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രത്യേകതയുള്ള ഒരു സംഭവമാണ്. മാത്രമല്ല, ഇതുപോലെ നിരവധി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് അവർക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം വീട്ടിലെ സാഹചര്യം, അച്ഛൻ മദ്യപിക്കുന്നു, വീട്ടിൽ സമാധാനമില്ല, മാനസികമായി കുട്ടികൾ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ പഠനം നിർത്തുന്ന കുട്ടികൾ വരെ വന്നിട്ടുണ്ട്. വീട്ടിൽ ചെല്ലണം, ഇനി ഇവിടെ നല്ല നിലയിൽ എത്തിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം സാറിൻ്റെ കൂടെയാണ് ഞങ്ങൾക്കും കൂടി. അല്ല, നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്യൂലായിരുന്നു. പഠിക്കണം പഠിക്കണം എന്നുള്ള ചിന്തയാണ് നമുക്ക്. ഈ പടം പിന്നെ പാട്ട് പാടും, നല്ലൊരു പാട്ടുകാരിയാണ്. അപ്പോൾ പാട്ട് പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നണത് ഇതാണ് നല്ലത്, പാട്ട് മതിയാക്കിയിട്ട് ഇത് ചെയ്യാനാണ് ഇപ്പം താല്പര്യപ്പെടുന്നത്. വളരെ വളരെ വിജനമായ വിദൂരമായ ചില ചിത്രീകരണങ്ങളിൽ രൂപങ്ങളിൽ മാത്രമേ ആരോ തന്നെ ഭയപ്പെടുത്തുന്നതായിട്ട് അവൾ കാണുന്നുള്ളൂ. പക്ഷേ വളരെ പോസിറ്റീവാണ് അവളുടെ ചിത്രങ്ങൾ. ഷീസ് ക്വൈറ്റ് ഹോപ്പ്ഫുൾ ഓഫ് ലൈഫ്. അങ്ങനെ ഹോപ്പ്ഫുള്ളായിട്ടുള്ള ലൈഫോട് കൂടിയാണ് അവൾ അവളുടെ എല്ലാ ആക്ടിവിറ്റിയും ചെയ്യുന്നത്. ഇത്രയ്ക്കായിരം വലിയ പ്രതിരോധങ്ങൾക്കിടയ്ക്കും ഇത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ മുള്ളുകൾക്കിടയ്ക്ക് പെട്ട റോസപ്പൂവ് പോലെയാണ് അവൾ. അവളിങ്ങനെ വളരെ വികസിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അരുണിമ ആ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ നടത്തിയ ചിത്ര പ്രദർശനം വലിയ വിജയമായി. അച്ഛൻ്റെ മദ്യപാനം നിന്നു. ഇന്ന് മകൾക്ക് ചിത്രം വരയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. തൃപ്തനാണ് ഗുരുനാഥൻ കെ പി തോമസ്. ഈ കുട്ടി വലിയ ചിത്രകാരിയായി വളരട്ടെ. ഇനി കണ്ണാടിയിലേക്ക് പ്രേക്ഷകർ അയച്ച ചെക്കുകളുടെയും ഡ്രാഫ്റ്റുകളുടെയും വിവരങ്ങൾ. Thank you.
എല്ലാവർക്കും നന്ദി. അതേ കണ്ണാടി തുടരുന്നു. നമസ്കാരം.